യെശയ്യാ പ്രവാചകന്റെ ദർശനം. യെശയ്യാവ് 6:1-8 വാക്യങ്ങൾ. ഉസ്സിയാ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്ന് ഓരോരുത്തരും 6 ചിറകുണ്ടായിരുന്നു. രണ്ടു കൊണ്ട് അവർ മുഖം മൂടി, രണ്ടു കൊണ്ട് കാൽ മൂടി, രണ്ടു കൊണ്ട് പറന്ന് ഒരുത്തനോടൊരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ ഞാൻ, എനിക്കയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു, എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സാറാഫുകളിലൊരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനൽ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്നു. അതിൻ്റെ വായ്ക്ക് തൊടുവിച്ചു, ഇതാ ഇതിൻ്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. ഐസയാസ് വിഷൻ ഓഫ് ദ ലോർഡ്. ഐസയാ chapter 6 verses 1-8. In the year that King Uzziah died, I saw the Lord sitting upon a throne, high and lifted up, and the train of his robe filled the temple. Above him stood the seraphim. Each had 6 wings. With 2 he covered his face, and with 2 he covered his feet, and with 2 he flew. And one called to another and said, Holy, holy, holy is the Lord of hosts. The whole earth is full of his glory. And the foundations of the thresholds shook at the voice of him who called, and the house was filled with smoke. And I said, Woe is me, for I am lost, for I am a man of unclean lips, and I dwell in the midst of a people of unclean lips, for my eyes have seen the King, the Lord of hosts. Then one of the seraphim flew to me, having in his hand a burning coal that he had taken with tongs from the altar. And he touched my mouth and said, Behold, this has touched your lips. Your guilt is taken away and your sin atoned for. And I heard the voice of the Lord saying, Whom shall I send and who will go for us? Then I said, Here I am, send me.